ഓഫീസിൽ നിന്ന് ിൽ കെട്ടിപ്പൊതിഞ്ഞ് രണ്ടു കോടി മുപ്പത്തി ലക്ഷം രൂപ സി പി എമ്മിന്റെ രണ്ട് ഉന്നത നേതാക്കൾ കൊണ്ടുപോയെന്ന ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ ആരോപണം പോലീസ് തള്ളിക്കളയാൻ തീരുമാനിച്ചതായിരുന്നു ശക്തിധരൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ആരാണ് നേതാക്കളെന്ന് വെളിപ്പെടുത്തിയില്ല പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയില്ല എന്നാണ് കേസ് അന്വേഷിച്ച കണ്ടോൺമെന്റ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി കേസ് അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ച സമയത്താണ് രണ്ടര കോടി കൈതോലപ്പായയിൽ കെട്ടിക്കൊണ്ടുപോയത് പിണറായി വിജയനും പി രാജീവുമാണെന്ന് വെളിപ്പെടുത്തി ശക്തിധരൻ വീണ്ടും എഫ് ബി കുറിപ്പിട്ടത് വിവാദത്തിൽ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ഭവനയിൽ ഉദിച്ച കെട്ടുകഥയാണെന്നും ആരോപണത്തിൽ വസ്തുതയുടെ കണിക പോലും ഇല്ലെന്നുമാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് ശക്തിധരൻ പേരുകൾ വെളിപ്പെടുത്തിയതോടെ കുഴപ്പത്തിലായത് പോലീസാണ് ഈ കേസിൽ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചതാണ് ശക്തിധരന്റെ ആരോപണങ്ങൾ തെളിവില്ലാതെ ആണെന്നും പുകമറ സൃഷ്ടിക്കുന്നതാണെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ശക്തിധരൻ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബെന്നി ബെഹനാൻ എം പരാതി നൽകിയത് എന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് ശക്തിധരൻ തയ്യാറുമായില്ല അതിനാൽ കേസിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ പുതിയ വെളിപ്പെടുത്തൽ വന്നതോടെ സ്ഥിതി മാറി അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും അന്വേഷിക്കേണ്ട അവസ്ഥയായി അന്വേഷണം വേണ്ടതോ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും എതിരെയും ആരാണ് പണം കൊണ്ടുപോയത് എന്ന് ശക്തിധരൻ വെളിപ്പെടുത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ഇപ്പോൾ പേരുകൾ വെളിപ്പെടുത്തിയ അവസ്ഥയിൽ പോലീസിന് അന്വേഷിക്കേണ്ടി വരും കേസിൽ അന്വേഷണവും തെളിവ് ശേഖരിക്കലും പോലീസിന്റെ കടമയായി മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഈ കേസിൽ പോലീസ് ജി ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ കേസുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുമെന്ന് കേസ് അന്വേഷണ ചുമതലയുള്ള കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു പണം കടത്തിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവുമാണെന്നാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ദേശാഭിമാനി ഓഫീസിൽ നിന്ന് രണ്ടു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ സമാഹരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്നും അത് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ എത്തിച്ചത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവാണെന്നും ഞാൻ തുറന്നെഴുതിയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പൈതോലപ്പായയിൽ പണം കടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ശക്തിധരൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് കാണിച്ച് അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയാണ് ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രസീദോ രേഖകളോ സുതാര്യതയോ ഇല്ലാതെ നിഗൂഢമായി എറണാകുളത്തെ കലൂരിലുള്ള ദേശാഭിമാനി ഓഫീസിൽ നിന്ന് രണ്ടു കോടി മുപ്പത്തി ലക്ഷം രൂപ രണ്ടു ദിവസം അവിടെ താമസിച്ച് സമാഹരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്നും അത് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ എത്തിച്ചത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവാണെന്നും ഞാൻ തുറന്ന് എഴുതിയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഭൂമി ഇന്നത്തെ പോലെ അപ്പോഴും ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കുമായിരുന്നു അതിലൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ലോ കോവളത്തെ ഗൾഫാർ മുഹമ്മദാലിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് അതേ ഹോട്ടലിന്റെ പേര് അച്ചടിച്ച ഒരേ വലിപ്പമുള്ള രണ്ട് കവറുകൾക്കുള്ളിൽ വെച്ചിരുന്ന രണ്ടു വലിയ പാക്കറ്റ് രാത്രി പതിനൊന്ന് മണിയോടെ എ കെ ജി സെന്ററിലെ മുഖ്യ കവാടത്തിന് മുന്നിൽ കാറിൽ ഇറങ്ങിയത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ആണെന്നും ഞാൻ എഴുതിയാലും അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്തെന്നാൽ അതുക്കും മേലെയുള്ള തുക പിണറായി വിജയനും മകൾ വീണയും മാസപ്പടിയായും കൊല്ലപ്പെടിയായും കീശയിലാക്കിയിരുന്നുവെന്ന് മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ വിധി എഴുതിയപ്പോഴും കേരളം ഇങ്ങനെ തന്നെയായിരുന്നു യഥാർത്ഥ മാഫിയ രാജാവ് പിണറായി വിജയനാണെന്നും തന്റെ കമ്പ്യൂട്ടറിൽ അതിന്റെ തെളിവുകളുണ്ടെന്നും ഒരു ന്യായാധിപൻ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴും ഒന്നും സംഭവിച്ചില്ല അതാണ് പിണറായി വിജയൻ എന്നിങ്ങനെ നീളുന്നു ജി ശക്തിധരന്റെ കുറിപ്പ്